നമസ്കാരം. അനുഷ്ഠാന കലകളെ പ്രദർശന വസ്തുക്കളാക്കാൻ അനുവദിക്കരുതെന്ന് പ്രശസ്ത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ. തിരുവനന്തപുരത്ത് വരവിളിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെയ്യം ഉൾപ്പെടെയുള്ള അനുഷ്ഠാന കലകളെ പ്രദർശന വസ്തുവാക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ പ്രദർശന വസ്തുക്കളാക്കാൻ കലാകാരന്മാരും തെയ്യവുമായി ബന്ധപ്പെട്ടവരും അനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വട്ടിയൂർക്കാവ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമവും തെയ്യം കലാ അക്കാദമിയും ചേർന്ന് പൈതൃക പഠനവും ശാസ്ത്രീയ കലകളും ആസ്വാദനവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വരവിളി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. വായ്മൊഴിയിലൂടെ കൈമാറി വന്ന കലാരൂപങ്ങളെ സംരക്ഷിക്കുന്നതിനും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിനുമായി യുനെസ്കോ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി കൂടിയാട്ടമാണ് പദ്ധതിയിൽ ഇടം പിടിച്ചത്. അത്തരത്തിൽ യുനെസ്കോയുടെ അംഗീകാരത്തിന് അർഹതയുള്ള കലാരൂപമാണ് തെയ്യം. തെയ്യത്തെ യുനെസ്കോയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകണം. യുനെസ്കോ പദ്ധതിയിൽ ഇടം പിടിക്കാൻ സാധിച്ചാൽ കലാകാരന്മാർക്ക് വലിയ സഹായങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെയ്യം കലാകാരന്മാരെ കലാകാരന്മാരായി അംഗീകരിക്കാത്ത സാഹചര്യമായിരുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അവരെ കലാകാരന്മാരായി അംഗീകരിക്കുകയും ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് സന്തോഷമുള്ള കാര്യമാണ്. തെയ്യം കലാ അക്കാദമി രൂപീകരിച്ചതും വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ്. കേരളത്തിലെ അനുഷ്ഠാന കലകളെക്കുറിച്ച് വേണ്ടത്ര പഠനങ്ങൾ നടന്നിട്ടില്ലെന്നും അടൂർ ചൂണ്ടിക്കാട്ടി. വളരെ ലോലമായ സൗന്ദര്യാത്മകതയുള്ള കലാരൂപമായ തെയ്യം പഠിച്ച് പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തെയ്യം കലയെ അടിസ്ഥാനമാക്കി മ്യൂറൽ പെയിന്റിംഗ്, ചിത്രരചന, ഫോട്ടോഗ്രാഫി പ്രദർശനം, ഡോക്യുമെന്ററി പ്രദർശനം, മുഖത്തെഴുത്ത്, നാടൻ പാട്ട്, തോറ്റമ്പാട്ട് എന്നിവയിൽ വിദഗ്ധരും പരിചയസമ്പന്നരും പങ്കെടുക്കുന്ന ശില്പശാലകൾ, അണിയല കാഴ്ചകൾ, വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സമ്മേളനങ്ങൾ, കലാവതരണങ്ങൾ എന്നിവയും വരവിളിയുടെ ഭാഗമായി അണിചൊരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ നടന ഗ്രാമം സെക്രട്ടറി ശബ്ന ശശിധരൻ സ്വാഗതം പറഞ്ഞു. തെയ്യം കലാ അക്കാദമി ചെയർമാൻ എ പി ശ്രീധരൻ, വൈസ് ചെയർമാൻ വി കെ മോഹനൻ, നടനഗ്രാമം ഭരണസമിതി അംഗങ്ങളായ എൻ എസ് വിനോദ്, ടി ശശിമോഹൻ, തെയ്യം കലാ അക്കാദമി ട്രഷറർ ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. വരവിളിയുടെ രണ്ടാം ദിവസമായ ശനിയാഴ്ച മുഖത്തെഴുത്ത് സംബന്ധിച്ചും തോറ്റമ്പാട്ട് സംബന്ധിച്ചും ശില്പശാലകൾ നടക്കും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യാതിഥിയാകും. ചിത്രമോഹൻ അവതരിപ്പിക്കുന്ന ശബരിമോക്ഷം കേരള നടനം, യോഗാചാര്യൻ ബാലകൃഷ്ണൻ പിണറായിയുടെ നേതൃത്വത്തിലുള്ള യോഗാ നൃത്തം, വടക്കൻ കളരി മാമാങ്കം, പ്രൊഫസർ ഗായത്രി വിജയലക്ഷ്മിയുടെ ചതുർമുഖി ഭരതനാട്യം എന്നിവയും അരങ്ങേറും. വരവിളി ഓഗസ്റ്റ് 1 സമാപിക്കും.